ജാതികൃഷി ലാഭകരമാക്കാൻ മൾട്ടിറൂട്ട് ജാതികൾ അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി സി എം ഗോപി. സാധാരണ ജാതിയേക്കാൾ മുന്നിരട്ടി വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടിറൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധ ശേഷിയും ഉത്പാദനക്ഷമതയും. 70 മുതൽ 80 കായ്കൾക്ക് 1 കിലോ തൂക്കം, 300 മുതൽ 350 പത്രയ്ക്ക് 1 കിലോ തൂക്കം. കൂടാതെ മുന്തിയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗോസ്റ്റീൻ തുടങ്ങി നിരവധിയിനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 വർഷത്തെ പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KCB സബ് സ്റ്റേഷൻ സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ് അടിമാലി. അതിശയിപ്പിക്കുന്ന ഡിജിറ്റൽ വൈവിധ്യങ്ങൾ ഒരുക്കി 2 പതിറ്റാണ്ടുകളായി ഹൈറേഞ്ചിലെ ജനതയെ തൃപ്തിയാക്കിയ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ് ഷോപ്പിംഗ് വിസ്മയങ്ങളുടെ കലവറ തീർത്ത് അവതരിപ്പിക്കുന്നു ഹൈറേഞ്ച് ഹൈപ്പർ മാർട്ട്. ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ക്രോക്കറി, ഗ്രോസറി, ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നിങ്ങനെ എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും തിരഞ്ഞെടുക്കാം. വലിയ ഷോറൂം, വലിയ കളക്ഷൻസ്, ചെറിയ വില. ഹൈ റേഞ്ച് ഹൈപ്പർ മാർട്ട് മെയ് 7 അണക്കരയിലും ചെറുതോണിയിലും ഉദ്ഘാടനം ചെയ്യുന്നു. ഫേസ് ടു ഫേസിലേക്ക് സ്വാഗതം. ഫേസ് ടു ഫേസിൽ ഇന്ന് അതിഥി ആയി എത്തിയിരിക്കുന്നത് മുൻ വൈദ്യുത വകുപ്പ് മന്ത്രിയും ഉടുമ്പൻചോല MLA ശ്രീ MM മണിയാണ്. 2ാം പിണറായി സർക്കാരിൻ്റെ 1ാം വർഷം പൂർത്തിയാകുമ്പോൾ മണ്ഡലത്തിൽ MLA എന്ന നിലയിൽ കഴിഞ്ഞ 5 വർഷവും അതോടൊപ്പം തന്നെ ഈ 1 വർഷം പിന്നിടുമ്പോഴും MLA മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളെ 1 വർഷത്തിൽ എന്തു ചെയ്തു എന്നാണ് നാം ചോദിച്ചറിയുന്നത്. നമസ്കാരം. നമസ്കാരം. നമുക്കറിയാം കഴിഞ്ഞ 5 വർഷം നല്ല രീതിയിൽ പ്രവർത്തിച്ച ഒരു വൈദ്യുതി വകുപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ മന്ത്രി അല്ലെങ്കിൽ പോലും ഈ മണ്ഡലത്തിലൊരു സമഗ്ര വികസനം കാഴ്ചവെക്കാൻ താങ്കൾക്കായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എത്രമാത്രം വികസനത്തിൽ ഈ മണ്ഡലത്തിന് താങ്കളുടെ കാലത്ത് മുന്നേറാൻ കഴിയും? അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ വരാം. ഇപ്പം ഞാൻ MLA ആയിട്ട് 6 വർഷമായി. ആദ്യം MLA ആയി കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായത്. വൈദ്യുതി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ ആ ഗവൺമെൻറ് കാലത്ത് ഇന്നേ വരെ ഉണ്ടാകാത്ത മുന്നേറ്റമാണ്, ഇതൊന്നും ഉണ്ടാകാത്ത മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. സമ്പൂർണ്ണ വൈദ്യുതീകരണം നടത്തി, വൈദ്യുതി കട്ടില്ലാത്ത, ഒരു ദിവസം പോലും വൈദ്യുതി നഷ്ടപ്പെടാത്ത നിലയിൽ വിതരണ സമ്പ്രദായം ശക്തിപ്പെടുത്തി, പുതിയ സൗരോർജത്തിൻ്റെ തുടക്കം കുറിച്ചു, കുറേ സൗരോർജം ഉൽപ്പാദിപ്പിച്ചു, ലക്ഷക്കണക്കിന് ആളുകളുടെ അപേക്ഷ വാങ്ങിച്ച് ആ രംഗത്ത് ഒരു മുൻകൈ നേടി, പിന്നെ ജലവൈദ്യുതിയുടെ രംഗത്ത് ഉള്ള സാധ്യത നിലവിൽ നിർത്തിവെച്ചിരുന്ന പള്ളിവാസൽ പദ്ധതി, മാങ്കുളം പദ്ധതി, തൊട്ടിയാർ പദ്ധതി, ചിന്നാർ പദ്ധതി അടക്കം എല്ലാ പദ്ധതിയും പുനരാരംഭിച്ചു. പിന്നെ ആ രംഗത്ത് ജലവൈദ്യുതി രംഗത്തും വലിയ കാര്യങ്ങൾ ചെയ്തു. ആ ഗവൺമെൻറ് 600 കൂട്ടം കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതിൽ 580ലധികം കാര്യങ്ങളും ചെയ്തു പൂർത്തിയാക്കി. ആ ഘട്ടത്തിൽ COVID-19 ദുരന്തം വന്നില്ലേ, കുറേ കാര്യവും കൂടി നടത്തുമായിരുന്നു. COVID-19 വന്നപ്പം ആ ഗവൺമെൻറ് ജനങ്ങളെ, ഇന്ത്യയിലൊരു സംസ്ഥാന ഗവൺമെൻറ്റും ഇന്ത്യ ഗവൺമെൻറ്റും ചെയ്യാത്ത, അമേരിക്കയ്ക്ക് പോലും ചെയ്യാൻ കഴിയാത്ത നിലയിലുള്ള സംരക്ഷണമാണ് ജനങ്ങൾക്ക് നൽകിയത്. അതാണ് കോവിഡിനെ നേരിടാൻ ഫലപ്രദമായ ചികിത്സ നൽകി, ഫലപ്രദമായ ശാസ്ത്രീയമായ ചികിത്സാ സമ്പ്രദായം ഏർപ്പെടുത്തി, പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടാകാതിരിക്കാൻ കിറ്റും സൗജന്യ റേഷനും നൽകി, ജനങ്ങൾക്ക് ജനകീയ ഹോട്ടൽ സ്ഥാപിച്ചുകൊണ്ട് സംരക്ഷണം നൽകി, ഒരുപാട് കാര്യങ്ങൾ ആ ഗവൺമെൻറ് ചേർത്തിട്ടുണ്ട്. ആ ഗവൺമെൻറ് കാലത്ത് തുടങ്ങിയതാണ്, ഞാൻ MLA ആയി കഴിഞ്ഞ് തുടങ്ങിയതാണ് ഉടുമ്പൻചോല താലൂക്കിലെയും ഇടുക്കി ജില്ലയിലെയും വികസന പ്രവർത്തനം എന്ന് പറയുന്നത്. അതിന് ശേഷം കഴിഞ്ഞ 6 വർഷം കൊണ്ട് ഉടുമ്പൻചോല മണ്ഡലത്തിലും ഇടുക്കി ജില്ലയിലും നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം യഥാർത്ഥത്തിൽ നിലച്ചിരുന്നു, ഒന്നുമില്ലായിരുന്നു കഴിഞ്ഞ ഗവൺമെൻറ് വരുമ്പോൾ.
നൂറുകണക്കിന് കോടി രൂപ മുടക്കി ആ മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം സജീവമാക്കാൻ ഇന്ന് കേന്ദ്ര അനുമതി കിട്ടിയ ക്ലാസ് തുടങ്ങാം. അതാണ് യു ഡി എഫ് തുടങ്ങിയെങ്കിൽ കുട്ടികളെ പോലും വെള്ളത്തിലാക്കിയിട്ടാണ് അവർ പോയത്. ആ കുട്ടികളെ മറ്റ് മെഡിക്കൽ കോളേജ് വിട്ട് ഗവൺമെൻറ് പഠിപ്പിച്ചു. ഇപ്പം നിർമ്മാണം നൂറുകണക്കിന് കോടി രൂപയാണ് മുടക്കിയിരിക്കുന്നത്. എൻ്റെ വകുപ്പിൽ നിന്ന് തന്നെ 10 കോടി രൂപ കൊടുത്തിട്ടുണ്ട് ജില്ലാ മെഡിക്കൽ കോളേജിൻ്റെ വികസനത്തിന് വേണ്ടി. അതുകൂടാതെ എൻ്റെ മണ്ഡലത്തിൽ ഒന്ന് ഗവൺമെൻറ് കോളേജ് ഒരെണ്ണം സ്ഥാപിച്ചു, പൂപ്പാറ കോളേജ്. യഥാർത്ഥത്തിൽ മറ്റ് ജില്ലകളിലുള്ളതിൽ കൂടുതൽ ഗവൺമെൻറ് കോളേജ് ഇപ്പം നമ്മുടെ ജില്ലയിലാണ്. കട്ടപ്പന, ഇപ്പം പൂപ്പാറ, മൂന്നാർ, 3 ഗവൺമെൻറ് കോളേജുണ്ട്, പ്രൈവറ്റ് കോളേജുകൾ വേറെയാണ്. ആ രംഗത്ത് നമുക്കൊരു വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നതാണ്. അതേപോലെ കോട്ടയം, എറണാകുളത്ത് പോലും ഇത്രയും സർക്കാർ കോളേജുകളില്ല. അതാണ് വിദ്യാഭ്യാസ രംഗത്ത്. ആ നിലയിൽ മെഡിക്കൽ കോളേജ്, പിന്നെ സ്വകാര്യ വിദ്യാഭ്യാസ രംഗത്ത് 3 സർക്കാർ കോളേജുകളാണ് ഇപ്പം നമ്മുടെ ജില്ലയിലുള്ളത്. അതിൽ പൂപ്പാറ കോളേജ് ഞാൻ മന്ത്രിയായതിന് ശേഷം സ്ഥാപിക്കപ്പെട്ടതാണ്. അവിടെ ക്ലാസ് നടന്നു വരികയാണ്. അതിന് കെട്ടണം പണിയാൻ പണം അനുവദിച്ചു, സ്ഥലം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു, അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നടക്കുകയാണ്. മറ്റൊന്ന് ആയുർവേദ മെഡിക്കൽ കോളേജ് ഉടുമ്പൻചോല സ്ഥാപിക്കാൻ തീരുമാനിച്ചു. ആ ഗവൺമെൻറ് തീരുമാനിച്ചു, നിർമ്മാണ ഉദ്ഘാടനം കഴിഞ്ഞു, അതിൻ്റെ ഭൂമി ഏറ്റെടുത്തു. ഇപ്പോൾ ഇടുക്കി പാക്കേജിൽ പെടുത്തി 10 കോടി രൂപ അനുവദിച്ച് അതിൻ്റെ നിർമ്മാണം തുടങ്ങുന്നതിനെ പറ്റിയുള്ള ഗൗരവമായ പരിശോധന നടന്നു വരികയാണ്. അത് സ്ഥാപിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ വികസന രംഗത്ത് ഒരു വലിയ മുന്നേറ്റം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. 1000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനമാണ് നടന്നത്. നെടുങ്കണ്ടം ഇൻഡോർ സ്റ്റേഡിയം 45 കോടി, ഗവൺമെൻറ് നിലവിലുണ്ടായിരുന്ന സ്റ്റേഡിയത്തിൻ്റെ വികസനത്തിന് 10 കോടി നെടുങ്കണ്ടത്ത്. ജില്ലാ ആശുപത്രി നിർമ്മാണത്തിന് 156 കോടി നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. 6 നില 7 നിലയുള്ള കെട്ടിടമാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ നിലയിൽ ആ പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പൊതുജനാരോഗ്യ രംഗത്ത് ഫലപ്രദമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. PHSCയുടെ പ്രവർത്തനം സജീവമാക്കി, ആ നിലയിൽ പ്രവർത്തനം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ റോഡുകൾ എന്ന് പറഞ്ഞാൽ ഉടുമ്പൻചോല 2 മൈൽ റോഡ്, അത് 154 കോടി എന്ന് പറഞ്ഞാലും 1200 കോടിയിലും അത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചെമ്മണ്ണാർ ക്യാപ് റോഡ് 146 കോടി എന്ന് പറഞ്ഞാലും അതിലൊക്കെ കൂടുതൽ സംഘീകാരവും സജീവമായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പംമെട്ട് വണ്ണപ്പുറം റോഡ്, വണ്ണപ്പുറം റോഡിൻ്റെ ഒരു റീച്ച് ഇപ്പം ടെൻഡറാക്കി നിർമ്മാണം തുടങ്ങാൻ പോവുകയാണ്. അതുകൂടാതെ പ്രാദേശികമായി നിരവധി റോഡുകൾ തന്നെ തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇരട്ടയാർ പഞ്ചായത്തിൽ ഫലപ്രദമായ പ്രവർത്തനം റോഡ് നിർമ്മാണമാണ് നടത്തിയിരിക്കുന്നത്. എല്ലാ പഞ്ചായത്തിലും അത് റോഡില്ല, ഉള്ള റോഡ് മോശമാണ് എന്ന സ്ഥിതി എൻ്റെ മണ്ഡലത്തിലില്ലെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അതാണ് അത് MLA ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്നത്. അങ്ങനെ MLA ഫണ്ട് ഞാൻ കൊണ്ടുനടന്ന് കൊടുക്കുകയല്ല ചെയ്ത്, അതാത് സ്ഥലത്തെ പഞ്ചായത്തിലെ ആളുകളെ ഏൽപ്പിച്ച്, പാർട്ടിയുമായി ബന്ധപ്പെട്ടും മറ്റുള്ളവരുമായി ബന്ധപ്പെട്ട് ഏൽപ്പിച്ച് നിശ്ചിത 40 ലക്ഷമോ എത്രയെന്ന കൊടുത്ത് അവരാണ് വർക്ക് അവരാ തീരുമാനിച്ചത്. ആ നിലയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുകയാണ്. ഉടുമ്പൻചോലയിന്ന് പിന്നെ നെടുങ്കണ്ടത്തിനുള്ള റോഡുണ്ട്, ചാക്കുളത്തി മെട്രോ റോഡ്. 50 കോടി രൂപ മുടക്കിയാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത്. അതിൻ്റെ മെയിൻ്റനൻസ് നടത്തി. അതുകൂടാതെ പ്രാദേശികമായി ഉരുപിടി റോഡുകൾ നിർമ്മാണം നടത്തിയിട്ടുണ്ട്. ഉരുപിടി റോഡുകളാണ് അത്. ഈ ജില്ലയുടെ ചരിത്രത്തിലില്ലാത്ത വികസന മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ സ്ഥാപിച്ച പല റോഡുകളും എൻ്റെ മണ്ഡലത്തിൽ മാത്രമല്ല ദേവികുളം മണ്ഡലത്തിലും ഇടുക്കി മണ്ഡലത്തിലും സഹായകരമാകുന്ന നിലയിലാണ് നടത്തിയിരിക്കുന്നത്. ചിലത് പീരുമേട് മണ്ഡലത്തിലും കൂടെ സഹായിക്കുന്ന നിലയിൽ ഇപ്പോൾ പ്രപ്പോസൽ പോയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ ഒരുപിടി പ്രപ്പോസലുകളാണ് വന്നിരിക്കുന്നത്. അതെല്ലാം തീർത്ത ഒരു സമഗ്ര വികസനം നടക്കും.
കെ എസ് ആർ ടി സിക്ക് സ്റ്റാൻഡ് പണിയാൻ 50 ലക്ഷം രൂപ ഞാൻ നിലകണ്ടത്ത് കൊടുത്തു ആ നിലയിൽ ഒരുപിടി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ മണ്ഡലത്തിലുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കെട്ടിടം പണിയാനും എല്ലാം സഹായം ഗവൺമെൻറ്റിൽ നിന്നും കൊടുത്തിട്ടുണ്ട്. രാജാക്കാറ്റിൽ കൊടുത്തു, മുണ്ടിയരുമേ കൊടുത്തു, നിരവധി സ്ഥാപനങ്ങൾ, പ്രൈവറ്റ് സ്കൂളുകൾക്ക്, പ്രൈവറ്റ് കോളേജുകൾക്ക്, സ്കൂളുകൾക്ക്, പിന്നെ എം എൽ എ ഫണ്ടിൽ നിന്നും കൊടുക്കാവുന്ന പണം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി കേന്ദ്രങ്ങളിൽ ഹൈമാക്സ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, ബസ് കാത്തിരിപ്പ് കേന്ദ്രം, അങ്ങനെ ചെയ്യാൻ പറ്റുന്ന അത്ര സഹായവും ചെയ്യും. വൈദ്യുതി പദ്ധതി കൊണ്ട് ഇരട്ടയാറ് പഞ്ചായത്തിലെ കൃഷിക്കാർക്ക് പട്ടയം കൊടുത്തിരുന്നില്ല 10 ജയം, അത് പൂർണ്ണമായി പട്ടയം കൊടുപ്പിച്ചു, പൂർണ്ണമായി കൊടുപ്പിച്ചു. അത് നിസ്സാരമായൊരു കാര്യമല്ല. കഴിഞ്ഞ 10 വർഷം ഇടുക്കി പദ്ധതി തുടങ്ങിയ മുതൽ അന്ന് വരെ കിടക്കുന്ന പദ്ധതി 7 ജയം ബെൽറ്റിൽ പട്ടയം കൊടുത്തു. ഇനി 3 ജയം കൂടെ കൊടുത്താൽ മതി, അയ്യപ്പം കോവിലും കാഞ്ചിയാറും എല്ലാം കൂടി. അത് കൊടുക്കാമായിരുന്നു, പക്ഷേ അന്നേരത്തേരും ഗവൺമെൻറ് കാലാവധി തീർന്നുപോയി. അതാണ് ഇനി തുടർന്നാണെങ്കിലും ഗവൺമെൻറ് കൊടുക്കാം. പൊന്മുടിയിലും കല്ലാർകൂട്ടിയിലും പട്ടയം കൊടുക്കാൻ നടപടി സ്വീകരിച്ചു വന്നതാണ്. അപ്പം ഗവൺമെൻറ് പോയി, ഡാം സേഫ്റ്റി കമ്മീഷൻ എന്ന് പറഞ്ഞൊരു റിട്ടയേർഡ് ജഡ്ജിയുണ്ട്, അയാൾ വന്ന് നോക്കിയിട്ട് അത് ഡാം സുരക്ഷയല്ല എന്നും പറഞ്ഞ് വിവരമില്ലായ അങ്ങനെ എഴുതി കൊടുത്തിരിക്കുക. ഒരു പ്രശ്നവും ഇല്ല, അയാൾക്ക് ഈ കാര്യത്തെപ്പറ്റി മനസ്സിലാക്കാത്തതുകൊണ്ട് ചെയ്തിരിക്കുന്നത് അതാ. ഈ സൈസ് ആളുകളാണ് ഇപ്പം തടസ്സം ഉണ്ടാകുന്നത്. അല്ല, അവിടെയും പട്ടയം കൊടുത്തിരുന്നു, ആയിരക്കണക്കിന് ആളുകൾക്ക് പട്ടയം കൊടുക്കേണ്ടതാണ്, ഇനിയാണേലും കൊടുക്കേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൂടാതെ നമ്മുടെ ജില്ലയിൽ 10,000-40,000 പട്ടയം അന്ന് കൊടുത്തു. ഇപ്പം വീണ്ടും ഈ ഗവൺമെൻറ് വന്നു കഴിഞ്ഞ് പട്ടയം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം പട്ടയ മേളകൾ നടത്തി കൊടുത്തു, ബാക്കി കൊടുക്കും. എത്രയും നമ്മൾ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എത്ര പട്ടയങ്ങൾ നമ്മൾ കൊടുത്തു? മൊത്തം 1.25 ലക്ഷം പട്ടയമാണ് കേരളത്തിൽ കൊടുത്തത്. അതിന് 10,000-40,000 കൊടുത്തിട്ടുണ്ട് ഇടുക്കിയിൽ 40,000-50,000 ഉണ്ട് ഇവിടെ. ഇപ്പം ഈ ഗവൺമെൻറ് വന്നു കഴിഞ്ഞ് കുറേ ഏതാനും 1000 കൊടുത്തിട്ടുണ്ട്. കൃത്യമായ കണക്ക് എൻ്റെ ഇല്ല, അത് അന്വേഷിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും. കൊടുത്തിട്ടുണ്ട്, ഇപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുക പട്ടയം. അത് ഇനിയും നമ്മൾ കൊടുക്കും. അതേപോലെ ഇവിടുത്തെ ഭൂപ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി ഉള്ള ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. 1964 1993 ഭൂപതി ചട്ടം കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് കൊണ്ടുവന്നാണ്. അതിൽ പുഴ വെച്ച് കുടി വാർക്കാനും കൃഷി ചെയ്യാനും എന്നാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. ഞങ്ങളുടെ ഗവൺമെൻറ് കൊണ്ടുവന്നല്ല. ഇപ്പം സമരവും ബഹളവും ഉണ്ടാക്കുന്ന MPയുടെയും അവരുടെ പാർട്ടി ഭരിച്ചപ്പോൾ കൊണ്ടുവന്നതാണ്. നമുക്ക് അതിനകത്തൊന്നും ഉത്തരവാദിത്തമുള്ളതല്ല. പക്ഷേ അതുകൊണ്ട് എന്തു വരുന്നു, ഭൂമി വാണിജ്യ വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നിർമ്മാണ നിരോധനം നടക്കുകയാണ് ഇവിടെ, നിൽക്കുകയാണ് മൂന്നാർ മേഖലയിൽ. അത് തിരുത്താൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ട്. 64-ലും 93-ലും പട്ടയത്തിനകത്ത് വാണിജ്യ വ്യവസായ ആവശ്യങ്ങൾക്കും കൂടെ കൊടുത്താമെന്ന് വ്യവസ്ഥ ചെയ്യേണ്ടതുണ്ട്. ഒന്ന് രണ്ട്, അത് മുൻകാല പ്രാബല്യമാകണമെങ്കിൽ നിയമം നിലവിലുള്ള ഭൂപതി ചട്ടം ഭേദഗതി ചെയ്യണം. ഭേദഗതി ചെയ്യുമ്പം ഒരു പ്രശ്നമുണ്ട്, ഭരണഘടനയുടെ 9-ാം പട്ടികയിൽ വന്ന് പെടുത്തിയിരിക്കുന്ന കോടതിയുടെ ഇടപെടൽ വരാതിരിക്കാൻ വേണ്ടി അത് ഭേദഗതി വരണോ, അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുമതി, രാഷ്ട്രപതിയുടെ അനുമതി വേണം. ഇവിടെ നിയമം പാസ്സാക്കിയാലും അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് എന്തായിരുന്നാലും സജീവ പരിഗണനയിലിരിക്കുന്ന കേസാണ്. ഇപ്പം പലരും പ്രക്ഷോഭണമൊക്കെ നടത്തുക, ഇതേപ്പറ്റിയെല്ലാം പറയുന്ന കേൾക്കുമ്പോൾ പറയും ഞങ്ങൾ ഏതാണ്ട് 64-ലും 93-ലും നിയമം കൊണ്ടുവന്നതെന്ന് തോന്നുന്നു. ഈ പ്രക്ഷോഭണം നടത്തുന്ന വായി നോക്കികളാണ് ഇതെല്ലാം കൊണ്ടുവന്നത്. ഡീൻ കുര്യാക്കോസും അദ്ദേഹം അന്ന് ജനിച്ചിട്ടുണ്ടാകുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. അന്നത്തെ കാലത്ത് കൊണ്ടുവന്ന നിയമമാണ് അവർ കൊണ്ടുവന്നത്, അവരുടെ ഗവൺമെൻറ് കൊണ്ടുവന്നത്. 64 ശങ്കറിൻ്റെ ഗവൺമെൻറ്റാണ്, 93 കരുണാകരൻ്റെ ഗവൺമെൻറ്റാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഏതായിരുന്നാലും LDFO CPIMനോ ഒന്നും അതിനകത്തൊരു പങ്കും ഇല്ലാത്തതാണ്. ആ നിയമം ഭേദഗതി ചെയ്യണം, അതിനിടപെട്ടിട്ടുണ്ട്, സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. താമസം വിന അതിന് പരിഹാരം ഉണ്ടാക്കും. ഒരു നിയമോപദേശം വന്ന് മുൻകാല പ്രാബല്യപ്പെടുത്തണമെങ്കിൽ അതിന് പിന്നെ നിയമ ഭേദഗതി വേണം, രാഷ്ട്രപതിയുടെ പ്രത്യേക അംഗീകാരം വേണമെന്നുള്ള നിലയിലുള്ള നിയമോപദേശമാണ് വന്നിരിക്കുന്നത്. ഏതായാലും അതിനും സമയബന്ധിതമായി ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ എൻ്റെ മണ്ഡലത്തിൽ മാത്രമല്ല, മന്ത്രി എന്ന നിലയിലും ഇപ്പം MLA എന്ന നിലയിലും
ഈ ഇടുക്കി ജില്ലയിലെ വികസന പ്രവർത്തനങ്ങളിലും ഇടപെടുന്നുണ്ട്. അഞ്ച് മണ്ഡലങ്ങളും കണക്കാക്കിയാണ് റോഡിൻ്റെയൊക്കെ പ്രപ്പോസൽ അങ്ങനെയാണ് വരുന്നത്. അതാണ്, അത് ജില്ലയുടെ പൊതു വികസനമാണ്. ഒരു പക്ഷേ സമീപ വർഷങ്ങളിൽ കഴിഞ്ഞ 10 ആണ്ടുകൾക്കുള്ളിൽ എൽ ഡി എഫിൻ്റെ 1st ഗവൺമെൻറ് നടപ്പിലാക്കിയ നയം ഇപ്പോൾ 2nd ഗവൺമെൻറ് തുടരാൻ പോകുന്ന 900 കൂട്ടം പരിപാടികൾ നടപ്പിലാക്കുന്ന 1st ഗവൺമെൻറ് 600 കൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞത്. അത് മഹാഭൂരിവശം കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇടുക്കി ജില്ലയുടെ സുവർണകാലം തന്നെയാണ്. അക്കാര്യത്തിൽ ആരെന്തെല്ലാം പറഞ്ഞാലും ഇതുപോലെ റോഡും വികസനവും മെഡിക്കൽ കോളേജിൻ്റെ വികസനം, ഞാൻ പറയാം മെഡിക്കൽ കോളേജ് ചുമ്മാ തുടങ്ങിയിട്ട് പി ജെ ജോസഫ് ജില്ലാ ആശുപത്രി അങ്ങോട്ട് തട്ടിക്കൊണ്ട് പോയെന്നല്ലാണ്ട് ഒരു ചുക്കും ഇല്ലായിരുന്നു അവിടെ. ഇപ്പം 100 കണക്കിന് കോടി രൂപ ഞങ്ങൾ മുടക്കുകയാണ് ഈ കഴിഞ്ഞ ഗവൺമെൻറ് അതിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കി. അത് റോഷി നല്ല പങ്ക് വഹിച്ചിട്ടുണ്ട്. റോഷി അങ്ങേ മുന്നണിയിലായിരുന്നപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടിയിട്ടുണ്ട്. റോഷി അങ്ങേ മുന്നണിയിലായിരുന്നപ്പോൾ ഇടുക്കി മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട് ഞങ്ങൾ അന്നേരവും. കാരണം അദ്ദേഹം രാഷ്ട്രീയമില്ല, നാടിൻ്റെ കാര്യം എന്നതിൽ. അതിലിപ്പോൾ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി സി ബി വർഗീസ് നല്ല നിലയിൽ ഇടപെട്ടിട്ടുണ്ട്. നേരത്തെ ഉടുമ്പൻചോലയിൽ എം എൽ എ ആയിരുന്ന ജയചന്ദ്രൻ 15 വർഷക്കാലം എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം അന്നത്തെ കാലത്ത് ചെയ്തിട്ടുണ്ട്. ഈ ഗവൺമെൻറ് വന്നു കഴിഞ്ഞ് ജില്ലയുടെ പൊതുവായ വികസനം ലക്ഷ്യമേർക്കി പ്രവർത്തിച്ചിട്ടുണ്ട്. വൈദ്യുതി വകുപ്പ് എന്നെ ഏൽപ്പിച്ചപ്പം ഏറ്റവും മികച്ച നിലയിൽ ആ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ളത്. അടുത്തത് ഈ ആരോഗ്യമേഖലയിൽ ഒരു സുദീർഘമായ ഒരു സേവനം കിട്ടിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഉടുമ്പൻചോല ഉൾപ്പെടുന്ന ഒരു പ്രദേശം തികച്ചും ഗ്രാമീണ മേഖലയാണല്ലോ. അപ്പോൾ ആരോഗ്യ മേഖലയിൽ ഒന്നുകൂടി എടുത്തു പറയാമെന്ന് എനിക്ക് തോന്നി. ആയുർവേദ ആശുപത്രി അടക്കമുള്ള ആയുർവേദ ആശുപത്രി സ്ഥാപിക്കണോ? ഇനി അതിൻ്റെ സ്ഥലം ഏറ്റെടുത്തിട്ടുണ്ട്. 21 ഏക്കർ സ്ഥലം കിട്ടിയിട്ടുണ്ട്. അതിന് തുടങ്ങണം. അതിന് തുടങ്ങാൻ ഇടുക്കി പാക്കേജ് പെടുത്തിയ ഒരു 10 കോടി രൂപ അതിന് വരെ ബഹിരത്തുന്നതിനെ പറ്റി ഒരു ആലോചന നടത്തി വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് തുടക്കം കുറിക്കും. തുടക്കം കുറിക്കുന്നതിന് മുമ്പ് ആശുപത്രി ഉദ്ഘാടനം ചെയ്യാൻ പറ്റുമെന്ന് ബന്ധപ്പെട്ടവരുമായി ആലോചിക്കാനിരിക്കുകയാണ് ഞാൻ. എത്രമാത്രം സ്ഥലത്താണ് ഈ ആശുപത്രി വരുന്നത്? 21 ഏക്കർ സ്ഥലമുണ്ട്. ആ അവിടെ ആശുപത്രി കെട്ടിടം ഹോസ്റ്റല് എല്ലാം ആകാം. അതോടൊപ്പം പച്ചമരുന്ന് കൃഷി വേണേലും ആകാവുന്ന നല്ല ഭംഗിയായ ഭൂമിയാണ് യഥാർത്ഥത്തിൽ ആ സ്ഥലം. ഞാനും ഉടുമ്പൻചോല നമ്മുടെ ശാന്തമ്മാർ ഏരിയ സെക്രട്ടറി സുനിൽകുമാറും പോയി ആ സ്ഥലമെല്ലാം കണ്ടപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് തോന്നിയ ഒരാശയമാണ് അവിടെ ഒരു ആയുർവേദ മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുന്നത് നന്നായിരിക്കും. അത്ര ഭംഗിയാണ്, നല്ല കാലാവസ്ഥയാണ്, ഇഷ്ടംപോലെ ഭൂമിയുണ്ട്. എന്തായാലും ഈ 2 മെഡിക്കൽ കോളേജുകളാണ്. 1 ആയുർവേദ മെഡിക്കൽ കോളേജും, പ്രത്യേകിച്ച് നമ്മുടെ ഈ ജില്ലയിൽ ആയുർവേദത്തിന് വലിയ കേരളത്തിൽ ഒരു കാര്യമാണ് ഇത്. ഇത് കൂടാതെ കേരളത്തിൽ ആകെ 3 ആയുർവേദ മെഡിക്കൽ കോളേജേ ഉള്ളൂ. 4th ഇവിടെ തുടങ്ങാൻ പോകുന്നു. അല്ല, അതൊരു ഗംഭീര നേട്ടമാണ്. അത് മാത്രമല്ല, ഈ ഔഷധ ചെടികളുടെ ഒരു കലവറയാണ് ഇടുക്കി. ഈ ടൂറിസമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആയുർവേദത്തിൽ ശരിക്കും അതിന് സാധ്യത, ഈ സ്ഥലത്ത് അതിനുള്ള സാധ്യതയുണ്ട്. അതും കൂടെ കണക്കാക്കിയ ആ സ്ഥലം റവന്യൂൻ്റെ ആയിരുന്നു. റവന്യൂ ഇപ്പം നമുക്ക് വിട്ടു തന്നിട്ടുണ്ട്. അതിൻ്റെ ഭൂമിയൊക്കെ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ആ നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു. അതിൻ്റെ നിർമ്മാണം തുടങ്ങിയാൽ മതി. ഈ നമുക്ക് ഈ ആരോഗ്യ മേഖല തന്നെ ഇടുക്കി മെഡിക്കൽ കോളേജിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഏകദേശം അതിൻ്റെ പൂർത്തീകരിക്കാൻ പറ്റി. അതിൻ്റെ കെട്ടിട നിർമ്മാണമൊക്കെ ഇതുവരെയായി. അത് ഇപ്പോൾ നിർമ്മാണം മിക്കവാറും ആയിട്ടുണ്ട്. അതിനകത്ത് ഞാൻ നിങ്ങൾ എൻ്റെ പാർട്ടി LDF സജീവമായി ഇടപെട്ടിട്ടുണ്ട്. പിന്നെ അല്ലെങ്കിൽ സംഗതി ഒന്നുമില്ലായിരുന്നല്ലോ അവിടെ. 100 കണക്കിന് കോടി രൂപ മുടക്കിയിട്ടുണ്ട്. അവിടെ പോയി നോക്കിയാൽ തന്നെ അറിയാം കെട്ടിടങ്ങൾ തീർത്തിരിക്കുന്നത്. ആ പണം മുഴുവൻ ഗവൺമെൻറ് അനുവദിച്ചതാണ്. വൈദ്യുതി വകുപ്പിൽ നിന്ന് 10 കോടി രൂപ സ്പെഷ്യലായും കൊടുത്തിട്ടുണ്ട്. ഈ പ്രളയ ദുരിതാശ്വാസം, 2 പ്രളയങ്ങളെ സംബന്ധിച്ച് അതിന് ശേഷം താങ്കളുടെ മണ്ഡലത്തിൽ പ്രളയവുമായി ബന്ധപ്പെട്ട ഒരു പുനരധിവാസ പ്രക്രിയ നടന്നിട്ടുണ്ട്. അതിൽ എത്രമാത്രം എങ്ങനെയൊക്കെ അതൊക്കെ നമുക്ക് നഷ്ടപരിഹാരം കൊടുക്കാനും അന്ന് സജീവമായി ഇടപെടുകയും 18ലെ വെള്ളപ്പൊക്കമാണേലും 19ലെ വെള്ളപ്പൊക്കമാണേലും COVID-19 ദുരന്തം ബന്ധപ്പെട്ടാണേലും സജീവമായി എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആ രംഗത്ത് ഇടപെടും. യഥാർത്ഥത്തിൽ 1st പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നടപ്പിലാക്കിയ 600 പരിപാടികളിൽ ഏതാണ്ട് 1580 പരിപാടി നടപ്പിലാക്കി. ക്ഷേമ പരിപാടി എല്ലാം വികസന രംഗത്തൊരു പുതിയ സ്കീം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട്. അത് കൂടാതെ അതിൻ്റെ ഒരു യശസ്സാണ് നമുക്ക് 2nd ഭരണം ചരിത്രത്തിൽ ആദ്യമായി കിട്ടാൻ കാരണമുള്ളത്.
അല്ലേ വന്നു പോയി ഇതായിരുന്നല്ലോ പണ്ട് മുതൽ. നമ്മൾ വന്നു പോയി, അവർ വന്നു പോയി, നമ്മൾ വന്നു, ഇങ്ങനെയാണല്ലോ പ്രക്രിയ. 57 മുതലുള്ള ചരിത്രം പരിശോധിച്ചുള്ളത്. അപ്പോൾ അതിൽ മാറ്റം വന്ന് രണ്ടാം പിണറായി വിജയൻ ഗവൺമെൻറ് വരാൻ കാരണം തന്നെ ആ ഗവൺമെൻറ് ഒന്നാം ഗവൺമെൻറ് ചെയ്ത ക്ഷേമ പ്രവർത്തനങ്ങളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് എടുത്തു പറയാവുന്നതാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടക്കാത്ത വികസന മുന്നേറ്റമാണ് ആ കാലഘട്ടത്തിൽ നടന്നത്. ഇപ്പം രണ്ടാം ഗവൺമെൻറ് ലക്ഷ്യമിടുന്നതും ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല എന്ന കാര്യം യാതൊരു സംശയവുമില്ല. അപ്പോൾ ഇപ്പോൾ ഏറെ വിവാദമാണ് സിൽവർ ലൈൻ, അതിവേഗ റെയിൽവേ ലൈൻ. അതിന് UDFകാരുണ്ടാക്കുന്ന പ്രശ്നത്തിലൊന്നും ഒരു പ്രശ്നവുമില്ല. അവരുടെ ഗവൺമെൻറ് ഇത് സംബന്ധിച്ച് പരിശോധന നടത്തിയിരുന്നു. 10-20 കോടിയിലധികം രൂപ മുടക്കിയ റിപ്പോർട്ടുണ്ട്. അവർ വേണ്ടെന്നൊന്നും തീരുമാനിച്ചിരുന്നില്ല. അത് നമ്മൾ നടപ്പിലാക്കുന്നു, എൻ്റെ SS നമുക്ക് കിട്ടുമെന്നുള്ള വിരോധമാണ് അവർക്കുള്ളത്. അതാണ് അത്. ഇപ്പം നിലവിലുള്ള റെയിൽവേ ലൈൻ ഉപയോഗിച്ചാൽ പോലെ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കഴിയില്ല. കാരണം 650 വളവുകളുണ്ട് നിലവിലുള്ള റെയിൽവേ ലൈന്. 12-12.5 മണിക്കൂർ വേണം ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ട് ചെല്ലണം. അതിവേഗ റെയിൽവേ ലൈൻ റെയിൽവേ വന്നെന്നാൽ 4.5-5 മണിക്കൂറിനുള്ളിൽ ചെല്ലും പോകുന്നത്. അതിന് പ്രത്യേക ലൈൻ വേണം. അതിവേഗമാണ് പോകുന്നത്. 500 കിലോമീറ്റർ വേഗതയിലായിരിക്കും പോവുക. ഇത് ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലുണ്ട്. ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും ഉള്ള കാര്യമാണ്. ഒരു പുതിയ കാര്യമൊന്നുമല്ല. 139 കോടിക്ക് നടപ്പിലാക്കാമെന്നും പറഞ്ഞാണ് അവരുടെ കാലത്ത് റിപ്പോർട്ട്. നമ്മളതൊന്നും ഇല്ലാണ്ട് 69-70 കോടി രൂപയ്ക്ക് നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് നമ്മുടെ കാഴ്ചപ്പാട്. അത് ചില വിഡ്ഢികൾ പറയുന്നത് വിഭജിക്കും എന്നൊക്കെയാണ് പറയുന്നത് കേരളത്തെ. ഞാൻ പറയാം, കേരളത്തെ റെയിൽവേ ലൈൻ വന്നിട്ടും വിഭജിച്ചില്ലല്ലോ. അതുപോലുള്ള സംവിധാനമൊക്കെ തന്നെയാണ് ഇതിന് ഒരുക്കാൻ പോകുന്നത്. ചുമ്മാ ശ്രീധരൻ, ഈ ശ്രീധരൻ അങ്ങേര് കാര്യം നല്ല എഞ്ചിനീയറൊക്കെ ആയിരുന്നു. പുള്ളി വിഡ്ഢിതുവാ പറയാൻ, ഞാൻ മുഖ്യമന്ത്രി ആയാലേ പറ്റുമെന്ന് പറഞ്ഞ് കേരളം പോലെ സംസ്ഥാനത്ത് മത്സരിക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആളാണ്. അതോടുകൂടി എനിക്ക് അങ്ങേര് ഒരു മതിപ്പുണ്ടായിരുന്ന ഇയാളൊരു വിഡ്ഢിയും ബുദ്ധിശൂന്യനാണല്ലോ എന്നാണ് എനിക്ക് തോന്നിയത്. അതെ, അയാളൊക്കെ പറഞ്ഞത് കേരളം വിഭജിക്കും. എന്ത് വിഭജിക്കും? അതുകൊണ്ട് അത് ചുമ്മാ പ്രശ്നത്തിന് വേണ്ടി പറയുന്ന കാര്യമാണ്. അതാണ് ഇപ്പോൾ തൃക്കാക്കര തിരഞ്ഞെടുപ്പ് നടക്കുക. അതിവേഗ റെയിൽവേ ലൈനിൻ്റെ കാര്യമോ സിൽവർ ലൈനിൻ്റെ കാര്യമോ ചർച്ച എന്നാ? സിൽവർ ലൈനിൻ്റെ കാര്യം മാത്രമല്ല ചർച്ച. കഴിഞ്ഞ 5 വർഷക്കാലം LDF ഗവൺമെൻറ് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നടപ്പിലാക്കിയതും അന്ന് 600 കൂട്ടം കാര്യങ്ങൾ പറഞ്ഞു, 580ലധികം കാര്യങ്ങൾ നടപ്പിലാക്കി. ഇനി 900 കൂട്ടം കാര്യങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ വാഗ്ദാനം നൽകിക്കൊണ്ടാണ് തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ഞങ്ങൾക്ക് തികച്ച വിജയം കിട്ടി. 99 സീറ്റ് കൂടുതൽ, മുൻകാലങ്ങളിലേക്ക് കഴിഞ്ഞും കൂടുതൽ വോട്ട് കിട്ടി. മികച്ച വിജയമാണ് കിട്ടിയത്. ഈ ഗവൺമെൻറ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ നേട്ടം ഉയർത്തി കാണിച്ചാണെന്ന് ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ കഴിഞ്ഞത്. ഈ ഗവൺമെൻറ്റും ആ കാര്യം നടപ്പിലാക്കും. ഇപ്പോൾ ചിലരെങ്ങനെ പറഞ്ഞ VDS ഹരീശനെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്ന ചുമ്മാ വിഡിതു പറയുന്നത് തൃക്കാക്കര അല്ല തിരഞ്ഞെടുപ്പിൽ സിൽവർ ലൈനാണ് ചർച്ച എന്നാണ്. അതാണ് ചിലർ ചാനൽ ചർച്ച പറയുന്നത് കേൾക്കുമ്പോൾ ചില ആളുകൾ, നമ്മുടെ ആളുകൾ പോയിരുന്നിട്ട് LDFൻ്റെ ആളുകൾ പോയിരുന്നിട്ടും ചുമ്മാ മിണ്ടാതിരിക്കുക. യഥാർത്ഥത്തിൽ അത് തന്നെയാണോ? ഒന്ന്, LDF ഗവൺമെൻറ് ഒന്നാം ഗവൺമെൻറ് ചെയ്ത വികസന നേട്ടങ്ങൾ, രണ്ടാം ഗവൺമെൻറ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം, 900 കൂട്ടം കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് പറഞ്ഞത്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഫലം, 99 സീറ്റും കിട്ടി, വോട്ടും കൂടുതൽ കിട്ടി, ആ നേട്ടങ്ങളാകെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഏത്? സിൽവർ ലൈന്. അതാ കേരളത്തിൻ്റെ വികസന കാര്യങ്ങളാണ് നടപ്പിലാക്കിയ കാര്യങ്ങളാണ്. അതിനും വിശദീകരിക്കേണ്ടതിന് പകരം പോയി ചിലർ ബബ അടിക്കുക. ഒരു സിൽവർ ലൈൻ മാത്രമാണോ ഇവിടെ വിഷയം, അവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്? UDFകാർ യഥാർത്ഥത്തിൽ പിന്നെ ഉമ്മയെ നിർത്തി ഒരു സഹതാപ തരംഗം ഉണ്ടാക്കാനാണ് നോക്കുക. യഥാർത്ഥത്തിൽ പിന്നെ മരിച്ചുപോയ ആളെ പറ്റി പറയുന്നത് ശരിയല്ലെങ്കിലും പറയാതിരിക്കാൻ നോവാഹമില്ല. രാഷ്ട്രീയമായതുകൊണ്ട് PT തോമസ് എറണാകുളത്തേക്ക് പോകേണ്ടി വന്നത് തന്നെ ഇവിടെ നിൽക്കാൻ മേലാത്ത കൊണ്ടാണ്. മാധവ ഗാർഗിൽ റിപ്പോർട്ട്, കസ്തൂരി രംഗൻ റിപ്പോർട്ട്, നാനാതുരത്തിൽ ഇടുക്കി ജില്ലയിലെ ആളുകളെ ദ്രോഹിച്ച ആളാണ് PT തോമസ്.
അതുകൊണ്ടാണ് പിന്നെ ഭാര്യ വീടിൻ്റെ അടുത്തേക്ക് അങ്ങോട്ട് പുള്ളി കുടിയേറാൻ കാരണം അതാണ്. അപ്പോൾ അതിന് സഹതാപതരംഗമൊന്നുമല്ല കാര്യം. രാഷ്ട്രീയ നയം എന്ത്? കോൺഗ്രസിൻ്റെ നയം എന്ത്? കോൺഗ്രസിൻ്റെ ഇന്ത്യയിലെ ഇന്നത്തെ സ്ഥിതി എന്ത്? കോൺഗ്രസ് എവിടെ എത്തി? എത്തിച്ചത് ആരാണ്? അതൊക്കെയാണ്, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഉമയെ നിർത്തി എന്നാൽ പിന്നെ ഇത് രാഷ്ട്രീയ പ്രശ്നമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഉമ്മയെ നിർത്തി സഹതാപതരംഗം സൃഷ്ടിച്ച് സഹതാപം അവിടെ ഏക്കുമോ? തൃക്കാക്കരയിൽ സഹതാപം ഏക്കുമോ? ഈ എവിടെ ഏക്കും? അങ്ങനൊന്നും ഏക്കുകയല്ലെന്ന്, അങ്ങനെ ഏക്കുകയല്ല. അങ്ങനെ പറയുന്ന രീതിയിൽ ഞാൻ പറയാം, പി ടി തോമസ് ഇവിടെ നിന്ന് പോകാൻ കാരണം എന്താ? പി ടി തോമസ് ചെയ്ത പോലെ ദ്രോഹം ഞങ്ങളോട് ചെയ്ത കോൺഗ്രസ്സിനകന്മാർ കുറവാണ്. അതാണ് ഉമ്മൻചാണ്ടിയും ഇയാള് പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെയ്ത പണി എന്തെല്ലാമോ ചെയ്തേ, എന്ത് ദ്രോഹം, എന്ത് കേസ്, എന്ത് പീഡിപ്പിച്ചു ഞങ്ങളുടെ ആളുകളെ. പി ടി തോമസ് അതിനെല്ലാം പങ്കാളിയാണ്. എറണാകുളം ലോ കോളേജിൽ അടക്കം നടന്ന കൊലപാതകങ്ങൾക്കും മനുഷ്യനെ വേട്ടയാടുന്നതിനെല്ലാം പി ടി തോമസ് ഉത്തരവാദിയാണ്. അതിൻ്റെ പിന്നിലെല്ലാം അദ്ദേഹമാണ് പ്രവർത്തിച്ചത്. ഇവിടെ നടന്ന കയ്യാങ്കളിയിൽ എൻ്റെ പേരിലുള്ള കള്ളക്കേസിൻ്റെ പിന്നിലും പി ടി തോമസും ഉമ്മൻചാണ്ടിയും ചെന്നി ഇയാള് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും എല്ലാം ഉണ്ട്. അറിയോ എത്ര വർഷം ആ കേസിൻ്റെ പുറകാണെന്ന്? ഇപ്പോഴാണ് കേസെല്ലാം റദ്ദാക്കി കളഞ്ഞത്. ഞാൻ എന്താ ബുദ്ധം ചെയ്തിട്ടാ? ഞാനിവരാരെയും ഉപദ്രവിച്ചിട്ടാണോ? ഞാനിത് പ്രസംഗിച്ചു എന്നാ? എന്ത് പ്രസംഗിച്ചു? ഞാൻ വേറെ ആരെയും കൊന്നൊന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ആ തോട്ടത്തിൽ രാധാകൃഷ്ണൻ്റെ വിധിയിലുണ്ട്. അയാൾ പഴയ കുറേ കഥ പറഞ്ഞതേ ഉള്ളൂ. അയാൾ ആരെയും കൊന്നൊന്നൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് കൊലക്കേസൊന്നും എടുക്കാൻ പറ്റുകയില്ലെന്ന് പറഞ്ഞു വിധിച്ചു. അത് രണ്ടാം കൊലക്കേസ് പെടുത്താൻ നോക്കിയപ്പം അതിൻ്റെ എല്ലാം പിന്നെ പി ടി തോമസ് ഉണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, ഉമ്മൻചാണ്ടിയുണ്ട്. അതാ തൃക്കാക്കരയിൽ ഡോക്ടർ ജോസഫിന് എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലൂടെ വിജയിക്കും? അതൊന്നും ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. ജയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഒന്ന്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പറ്റുന്നൊരു സ്ഥാനാർത്ഥിയാണ് കണ്ടെത്തിയത്. സഭയുടെ സ്ഥാനാർത്ഥിയൊക്കെ പറഞ്ഞു ബിഡിതോ പറയുന്നത് അങ്ങനെയല്ല. അദ്ദേഹം ഒന്നാം തരം ഡോക്ടറാണ്, ഡോക്ടറാണ്, കാർഡിയോളജിസ്റ്റാണ്, ഒന്നാം തരം ഡോക്ടർ, മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി കിട്ടിയത് തന്നെ വലിയ കാര്യമാണ്. പാർട്ടി സ്ഥാനാർത്ഥിയായി അതിൻ്റെ ഒരു യശസ്, അതിൻ്റെ ഒരു അംഗീകാരം അവിടെ കിട്ടും, നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും ഞങ്ങൾക്കില്ല. അതാണ് തൃക്കാക്കരയെ സംഭവിക്കാൻ പോകുന്നത്. മറ്റൊരു കാര്യം, ഇപ്പോൾ ഈ പൂസമരങ്ങളിപ്പോൾ അതിജീവന പോരാട്ട വേദി, ഹൈറേഞ്ച് സംരക്ഷണ സമിതി, സി പി എം തന്നെ സമരത്തിലേക്ക്, ഒന്ന് വനംവകുപ്പുമായി ബന്ധപ്പെട്ട കേസ്, രണ്ട് ഈ രവീന്ദ്രപട്ടേലുമായി ബന്ധപ്പെട്ട കേസ്, ഇങ്ങനെ രവീന്ദ്രപട്ടേൽ റദ്ദ് ചെയ്ത നടപടിയോടൊന്നും എനിക്ക് യോജിപ്പില്ല. എന്നിട്ടിപ്പം എങ്ങും എത്താതെ കിടക്കുക. അതെ, രവീന്ദ്രപട്ടേൽ എന്ന് പറയുന്നതിനെ വിഡിത്വമാണ്. അന്ന് പത്മനാഭൻ എന്ന് പറയുന്ന കളക്ടറായിരുന്നു അദ്ദേഹം, ഓർഡറേ ചെയ്തതാണ് രവീന്ദ്രന്. തന്നെ രവീന്ദ്രൻ പട്ടേൽ ഇനി കൊടുക്കാൻ പാടില്ലാത്തത് കൊടുത്തെന്ന് പറഞ്ഞാൽ കെ ഡി എച്ച് വില്ലേജിലെ കാര്യം മാത്രമേ ഉള്ളൂ, അത് കുറച്ചേ ഉള്ളൂ. ബാക്കി ദേവുളം താലൂക്കിൽ കൊടുത്ത കേസാണ്. പട്ടയ മേള നടത്തി കൊടുത്തതാണ്, പട്ടയ മേള കോഴി പിന്നെ തൊടുവിടെ ഞാനും എല്ലാം പങ്കെടുത്തിരുന്നതാ. പട്ടയ മേള നടത്തി ഇസ്മയിലായിരുന്നു എന്ന് മന്ത്രി കൊടുത്തതാണ്. അത് ഈ കെ ഡി എച്ച് വില്ലേജിൽ ഇനി കുറച്ച് പട്ടയത്തിന് ബാധകമായാൽ പോലും ബാക്കിക്കില്ലല്ലോ. ദേവുളം താലൂക്കിലാണ് കൊടുത്തത്. എ കെ മണി ചെയർമാനായ ഭൂവിതരണ കമ്മിറ്റി പാസ്സാക്കി കൊടുത്തതാണ്. റദ്ദ് ചെയ്ത നടപടിയോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല. ചെറിയൊരു നിയമപ്രശ്നം ഉണ്ടെന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്ത് നിയമപ്രശ്നം? നിയമമുണ്ടായത് നിയമം ഭേദഗതി ചെയ്താൽ പോലെ ആ റദ്ദ് ചെയ്തു. ഇപ്പോൾ എവിടെ കൊട്ടയിലും കൊള്ളുകയല്ല, എങ്ങും കൊള്ളാത്ത പരുവത്തിൽ കിടക്കുകയാണല്ലോ. അതിനോടൊന്നും എനിക്ക് യോജിപ്പൊന്നുമില്ല. രണ്ട്, ഒരു കാര്യം വനംവകുപ്പിൻ്റെ നടപടിയാണ്. താങ്കളടക്കം വനംവകുപ്പ് എന്ന് പറഞ്ഞാൽ അവർ മനുഷ്യനെ യഥാർത്ഥത്തെ കാട്ടുമൃഗങ്ങൾ ശല്യം ചെയ്യുന്നു. കാട്ടുമൃഗങ്ങളെ കഴിഞ്ഞും കഷ്ടമായി മൃഗങ്ങളെ പോലെയാണ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ കൃഷിക്കാരോടും ജനങ്ങളോടും പെരുമാറുന്നത്. അപ്പോൾ രണ്ട് ശല്യമാണ്, ഒന്ന് കാട്ടാന, കാട്ടുപോത്ത്, കരടി, പുലി, പന്നി, കടുവ. മറുഭാഗത്ത് ഫോറസ്റ്റുകാരന്മാർ കാട്ടുമൃഗങ്ങളിലും കഷ്ടമായി പെരുമാറുന്നു. രണ്ടു കൂട്ടരും ജനങ്ങളുടെ ശത്രുവായി മാറിയിട്ടുണ്ട്. അവരെ മെരുക്കി നിലനിർത്തിയില്ലെങ്കിൽ ഇവിടെ ജനങ്ങൾ ജീവിക്കാൻ പറ്റുകയില്ല. ഇപ്പോൾ പ്രക്ഷോഭം നടത്തി, ഇനിയും ഞങ്ങൾ നടത്തുക തന്നെ ചെയ്യും. റോഡ് വെട്ടുന്നതിനൊന്നും അവർ തടസ്സം നിന്നാൽ അവരുടെ വണ്ടി റോഡേ പോകുന്ന ഞങ്ങൾ ഉപരോധിക്കും, വെറുതെ വിടുകയില്ല. അത് ഞങ്ങളുടെ നിലപാടാണ്.
അപ്പോൾ ഈ 64 ഭൂപതിപ ചട്ടങ്ങളിലെ തത്വത്തിൽ ഗവൺമെൻറ് അതിനെന്താ തീരുമാനം എടുത്തിട്ടുള്ളത്? നമ്മുടെ ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന് 64 and 93 നിയമം കൊണ്ടുവന്നവന്മാരായി ഇപ്പോൾ സമരം നടത്തുന്നത്. അതേപ്പറ്റി മിണ്ടുന്നില്ല. അണ്ണാക്കനകത്ത് പുണ്ണാക്കാം ഇവന്മാരുടെ അത് തന്നെ. അവരാ കൊണ്ടുവന്ന നിയമം, ആ നിയമം ഭേദഗതി ചെയ്യണം. റദ്ദ് ചെയ്ത് ഒരു പ്രശ്നം, ഭരണഘടനാപരമായ വേറെ പ്രശ്നങ്ങൾ വരുന്നു എന്നാണ്. ഏതായാലും നിയമ ഭേദഗതി ചെയ്യും, ആ കാര്യത്തിൽ പരിഹാരം ഉണ്ടാക്കുക എന്ന് തന്നെയാണ് ഗവൺമെൻറ് നിലപാടുകൾ. ഇപ്പോൾ ഈ നടക്കുന്ന സമരത്തോട് പാർട്ടിക്ക് അനുഭാവപരമായ ഒരു നിലപാടാണോ? ഞങ്ങൾ തന്നെ സമരത്തിലാണ്. പക്ഷേ സമരത്തിലേക്ക് പോകുന്നതിൽ കുറച്ച് കാര്യമുണ്ടല്ലോ. ആ കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് ഗവൺമെൻറ് ബാധ്യതയാണ്. ചെയ്യണമെന്ന് തന്നെയാണ് പാർട്ടിയുടെ അഭിപ്രായം. ഈയിടെയും മുഖ്യമന്ത്രിയെയും കാനന്തായന്ദ്രനെ എല്ലാം ഞങ്ങൾ പോയി കണ്ടിട്ടുണ്ട്. അക്കാര്യത്തിൽ കാര്യങ്ങൾ ഗൗരവമായ ആലോചനയിലാണ് ഗവൺമെൻറ്. ആ നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ഈ ആ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഈ ആകെ നമ്മുടെ മണ്ഡലത്തിൽ നടത്തി ഈ 1st സർക്കാരിൻ്റെ കാലത്ത് അല്ലെങ്കിൽ ഈ 2nd താങ്കൾ തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ഏകദേശം എത്ര കോടി രൂപ ചെലവഴിച്ചു? ആയിരക്കണക്കിന് കോടി വരും. കണക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അത് ഇന്നല്ല കണക്ക്. മെയിനായിട്ട് റോഡ്, ആരോഗ്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യുകയും ചെയ്യും. ഇത്തവണത്തെ ബഡ്ജറ്റിലും പുതിയ നിർദ്ദേശങ്ങളുണ്ട്. വിട്ടുവീഴ്ചയില്ലാതെ നമ്മുടെ കാര്യം ഈ 5 കൊണ്ട്, 1 കഴിഞ്ഞ് 4 കൊണ്ട് ചെയ്യാവുന്നൊക്കെ ചെയ്യും. ഫേസ് ടു ഫേസിൽ ഇത്രയും നേരം നമ്മോട് സംസാരിച്ചത് കഴിഞ്ഞ 1 അതിനൊപ്പം തന്നെ മുൻ അതിൻ്റെ 4.5 വൈദ്യുതി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നപ്പോഴും ഇടുക്കിക്കും കേരളത്തിനും വേണ്ടി എന്തൊക്കെ പ്രവൃത്തി ചെയ്തു, തൻ്റെ ഭാഗത്തു നിന്ന് ഏതെല്ലാം പ്രവൃത്തിയാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്തത് എന്നതാണ് ഉടുമ്പൻചോല MLA മുൻ വൈദ്യുതി വകുപ്പ് മന്ത്രിയായ MM മണി വിവരിച്ചത്. വളരെയധികം നന്ദി. ജാതികൃഷി ലാഭകരമാക്കാൻ മൾട്ടിറൂട്ട് ജാതികൾ അതിനൂതന കണ്ടുപിടുത്തവുമായി കർഷകോത്തമ അവാർഡ് ജേതാവ് അടിമാലി CM ഗോപി. സാധാരണ ജാതിയേക്കാൾ 3x വിളവ് നൽകുന്ന വലിയ കായ്കളും പത്രികളുമുള്ള മൾട്ടിറൂട്ട് ലോങ് ഇപ്പോൾ വിപണിയിൽ. വർദ്ധിച്ച പ്രതിരോധ ശേഷിയും ഉത്പാദനക്ഷമതയും. 70 മുതൽ 80 കായ്കൾക്ക് 1 kg തൂക്കം. 300 മുതൽ 350 പത്രയ്ക്ക് 1 kg തൂക്കം. കൂടാതെ ഇന്ത്യയിനം കമുക്, തെങ്ങ്, കുരുമുളക്, കൊക്കോ, റംബുട്ടാൻ, മാംഗോസ്റ്റിൻ തുടങ്ങി നിരവധി ഇനം ഫലവൃക്ഷ തൈകളും ഏലത്തട്ടകളും. 36 പ്രവൃത്തി പരിചയം. സ്പൈസസ് ബോർഡും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും അംഗീകരിച്ച വിശ്വസ്ത സ്ഥാപനം. ചെറുകുന്നിൽ നഴ്സറി, KCB സബ്സ്റ്റേഷൻ സമീപം ചാറ്റുപാറ ആൻഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം മാപ്പാനിക്കാട്ട് റോഡ്, അടിമാലി. അതിശയിപ്പിക്കുന്ന ഡിജിറ്റൽ വൈവിധ്യങ്ങൾ ഒരുക്കി 2 പതിറ്റാണ്ടുകളായി ഹൈറേഞ്ചിലെ ജനതയെ തൃപ്തിയാക്കിയ ഹൈറേഞ്ച് ഹോം അപ്ലയൻസസ് ഷോപ്പിംഗ് വിസ്മയങ്ങളുടെ കലവറ തീർത്ത് അവതരിപ്പിക്കുന്നു ഹൈറേഞ്ച് ഹൈപ്പർ മാർട്ട്. ഇന്ത്യയിലുടനീളമുള്ള എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, മൊബൈൽ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, ക്രോക്കറി, ഗ്രോസറി, ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് എന്നിങ്ങനെ എല്ലാവിധ നിത്യോപയോഗ സാധനങ്ങളും തിരഞ്ഞെടുക്കാം. വലിയ ഷോറൂം, വലിയ കളക്ഷൻസ്, ചെറിയ വില. ഹൈറേഞ്ച് ഹൈപ്പർ മാർട്ട് മെയ് 7 അണക്കരയിലും ചെറുതോണിയിലും ഉദ്ഘാടനം ചെയ്യുന്നു.